ആര്യൻകുട്ടിന്റെ വീട്ടിലാണുള്ളത്. ആര്യൻകുട്ടിന്റെ ഒരു ചെറിയ പക്ഷിക്കൂട്. എനക്കൊന്നും പറയാനില്ല, എന്നെ എടുത്തിട്ട് പോകുന്നൊരു പേടിയുണ്ട്. ചാനൽ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗ് ആണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു പക്ഷിക്കൂടിലേക്കാണ്. നമ്മുടെ ഒരു വീട്ടിന്റെ മുറ്റത്തുള്ള വലിയൊരു പക്ഷിക്കൂട്. ഈ പക്ഷിക്കൂടിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ പക്ഷിക്കൂട്ട് പുറത്ത് നിന്നിട്ടാണ് പക്ഷികളെ കണ്ട് ആസ്വദിക്കാറ്. ഇത് നമ്മൾ പക്ഷികളുടെ കൂടിൻ്റെ അകത്ത് കയറിയിട്ടാണ് പക്ഷിയെ കാണുന്നതും അതിനോട് ഇടപഴകുന്നതും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളിക്കുന്നിലെ ശ്രീമന്ദിരം എന്ന് പറഞ്ഞ വീട്. ഇവിടെയാണ് നമ്മുടെ പക്ഷിക്കൂടുള്ളത്. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ വലിയൊരു പക്ഷിക്കൂട്. ഡോറിൻ്റെ ഹാൻഡിൽ തന്നെ ഒരു പക്ഷി. ഇതിന് ഡബിൾ ഡോറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതാണ് ആരൻസ് അവേറി. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കി പക്ഷീനെ ഒന്ന് കാണാം. ഉള്ളിലേക്ക് കയറുമ്പം തന്നെ നമ്മൾ ഫുള്ളായിട്ട് പക്ഷികൾ തന്നെയാണ് ഇവിടെ. നമ്മൾ സൺ കൊണോറാണ് ഇത്. അങ്ങനെ ഒരുപാട് പാരറ്റ് തന്നെ ഒരുപാടുള്ളത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഫുള്ളൊരു നല്ല രീതിയിൽ സെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷികൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മളെ പക്ഷികൾക്ക് സ്വതന്ത്രമായി നല്ല പറക്കാൻ പറ്റിയ സൗകര്യങ്ങളുണ്ട്. ഒരു കൂട്ടിലിങ്ങനെ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇവിടെ കയറിക്കഴിഞ്ഞാൽ ഫുള്ള് പക്ഷീൻ്റെ ശബ്ദമല്ലാണ്ട് വേറെ ഒന്നും കേൾക്കാൻ പറ്റില്ല. അത്രയും ശബ്ദമാണ്. നമ്മളിവിടെ രണ്ടാമത്തെ തവണയാണ് വരുന്നത്. നമ്മൾ രണ്ടാളും കൂടിയിട്ട് ഇവിടെ കല്യാണത്തിന് മുന്നേ ഒന്ന് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം വന്നത് നമ്മളെ ഫാമിലിനെയും കൂട്ടിയിട്ട് വന്നതാണ്. ഇപ്പം നമ്മളെ പക്ഷികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മളെ പിന്നെ ചങ്ങലിയും റിങ്ങെല്ലാം ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മളെ മരമായാലും പിന്നെ നല്ല സെറ്റായിട്ട് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പം നമ്മളെ പക്ഷികൾക്ക് തീറ്റയാണെങ്കിലും ഇവിടെ ഇട്ടോട്ട് നമ്മളെ കൈമ്പ് തന്നെ തീറ്റ വെച്ചുകൊടുത്താൽ അവർ പറന്ന് നമ്മളെ കയ്യിലെല്ലാം വരും. പിന്നെ ഇവിടുത്തെ പക്ഷികൾ എന്ന് വെച്ചാൽ സ്വർണത്തോട് ഭയങ്കര കമ്പുള്ള പക്ഷിയായിരുന്നു തോന്നുന്നു. കാരണം വെച്ചാൽ നമ്മളിവിടെ കയറിയിട്ട് നമ്മളെ കയ്യിൽ സ്വർണവും പിന്നെ കഴുത്തിലെ മാലയൊക്കെയാണ് ഇവരുടെ നോട്ടം. എൻ്റെ മാലയെല്ലാം കടിച്ച് ചതച്ച് വെച്ചിന്. അപ്പോൾ ഈ കൂടാക്കിയതെന്ന് വെച്ചാൽ ഇവരെ ശ്രീജിത്വം എന്ന് പറഞ്ഞാൽ അവരെ മോന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വീട്ടിലെ ചേട്ടൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഈ കൂടുണ്ടാക്കിയത്. അവന് ഒരുപാട് പക്ഷികളെല്ലാം കൂടുതൽ ഇഷ്ടമാണ്. മോൻ്റെ പേര് ആര്യനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ആര്യൻ അവേറിന്ന് പേരിട്ടത്. ഈ കൂടിൻ്റെ മൊത്തം കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഭാസ്കരൻ ചേട്ടനാണ്. ഭാസ്കരൻ ചേട്ടൻ നമ്മളെ ശ്രീജിത്തേട്ടൻ്റെ കസിനാണ്. അപ്പോൾ ഇതാണ് നമ്മളെ അമ്മ. അമ്മേൻ്റെ അനിമലെല്ലാം പക്ഷികളെ വന്ന് കൊത്തിത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് തന്നെ നമുക്ക് മീനെല്ലാം ഉണ്ട്. എൻ്റെ മേത്തന്നെ കുറേ പക്ഷികൾ വന്ന് നിന്നിതാ മാല കടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ ബുദ്ധിപൂർവ്വം കോളറും പിടിച്ച് നിന്ന്
നമ്മളുള്ളവരും തന്നെ രണ്ട് മൂന്നാള് കാണാനെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പം ഇവിടെ അങ്ങനെ കയറ്റാണ്ടൊന്നുമില്ല, എല്ലാവരെയും കയറ്റും കാണാൻ വേണ്ടി. ഇത് പക്ഷികൾ മാത്രല്ല, ഇത് മീനിനെയും വളർത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ മുകളിലോട്ട് ഏതൊക്കെ ചെറിയ പാലം പോലത്തെ സെറ്റപ്പ് ആക്കിയിട്ട് അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിട്ടുള്ള. പിന്നെ ഇവിടെ ഇരിക്കേണ്ട സെറ്റപ്പെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പക്ഷിക്ക് ചെറിയ ചെറിയ കൂടുകളും ഇവിടെ ആക്കി കൊടുത്തിട്ടുണ്ട്. ചെറിയ പക്ഷികൾക്കായിട്ട് നമുക്ക് ഇവിടെ താഴെയും അതിൻ്റെ തീറ്റകളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ പക്ഷികളെല്ലാം ഉണ്ട്. എല്ലാവർക്കും നമ്മുടെ പക്ഷിക്കൂടിൻ്റെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. അപ്പോൾ കണ്ണൂർ പള്ളിക്കുന്ന് ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടത്തേക്ക് വരാൻ ഒന്ന് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.